ഹായ് കൂട്ടുകാരെ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പ്രീത ടിപ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെയാണ് ഈ എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ ദാ നാളികേരം തിരുമ്മി എടുത്ത് വച്ചിട്ടുണ്ട്, അതുപോലെ ശർക്കര ഉരുക്കിയെടുത്ത് വച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് വേണ്ടതാണ് മുതിര. ഇത് മുതിര, ഒരു പാത്രം മുതിര എടുത്ത് വച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരേ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുഴപ്പമില്ല, ഇത് ഇച്ചിരി കൂടിയാലും കുറഞ്ഞാലും ഒന്നും പ്രശ്നമില്ല. അപ്പോൾ ഇതിൽ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ മുതിരയൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ദാ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് ഞാനൊരു അരിപ്പയിലേക്ക് വെച്ചിട്ടിട്ടുണ്ട്. ഇതിനി ഒന്ന് നമുക്കിവിടെ ഒന്ന് തോർന്നൊന്ന് ഡ്രൈ ആയി കിട്ടണം. എന്നിട്ട് ദാ ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ ഈ മുതിരയെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനി നമുക്കൊരു ഒരു 4 മിനിറ്റ് എടുക്കും കേട്ടോ, ഇതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല, വെറുതെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്താലും 4 മിനിറ്റാണ് എടുക്കാറുള്ളത്. നമ്മൾ ചായ ഉണ്ടാക്കുന്ന നേരം കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അതുപോലെ ഒരുപാട് ഹെൽത്തിയാണ്. എന്താ പറയുക, സ്റ്റോണിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ എന്നും മുതിര കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എന്നും നമ്മൾ മുതിരയുടെ പരിപ്പ് കറി അതുപോലെ തോരനൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പം മടുത്തു പോകത്തില്ലേ, അപ്പോൾ അതിനെ ഒന്ന് മാറ്റി ഈ രീതിയിലൊന്ന് ഉണ്ടാക്കിയാൽ മക്കളും എല്ലാവരും കഴിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ദാ ഇതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിത് ഒന്ന് പൊടിച്ചെടുക്കാം. ഉദാഹരണം ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ചെറിയ തരി പോലെയുണ്ട്, ഇതിനകത്ത് കുഴപ്പമില്ല, അങ്ങനെ തന്നെ മതി. അപ്പോൾ ഞാൻ ദാ ഒരു കവയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ ഞാനിപ്പോൾ ഒരു മുറി നാളികേരം ഒന്ന് എന്താ പറയുന്നത് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഇത് കേട്ടോ, അതാ ഈ ഒരു ഷേപ്പിലിരിക്കുന്നത്. അപ്പോൾ ഇത് ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നും പറഞ്ഞാൽ ഇതിൻ്റെ കളറൊന്നും മാറണ്ട, ആ ഒരു പച്ചപ്പൊന്ന് മാറി കിട്ടണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ഇതാ കണ്ടില്ലേ, ഇത്തിരും കൂടി ഒന്നാവണം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര പാനിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ശർക്കരയുടെ അളവും നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ നാളികേരത്തിൽ നമ്മുടെ ഈ ശർക്കര ഒക്കെ ഒന്ന് പിടിച്ചു വരണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് നാളികേരത്തിൽ ആ ശർക്കരയൊക്കെ ഒന്ന് പിടിച്ചു വരണം. അപ്പോൾ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഈ സമയത്താണ് നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന മുതിര ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ എടുത്തിരിക്കുന്ന ഇതിൻ്റെയൊക്കെ അളവുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. ഞാൻ എപ്പോഴും ഈ ഒരു അളവിനാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അത് കറക്റ്റായി വരാറുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് നന്നായിട്ട് ഇതിലേക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം. നല്ല ഹെൽത്തി, അതുപോലെ ഈ എന്താ ഈ പീരീഡ്സിൻ്റെ പ്രോബ്ലം ഉള്ള മക്കൾസിനൊക്കെ ഇത് കഴിച്ചാൽ നല്ലതാണ് കേട്ടോ. അതുപോലെ മഴക്കാലത്ത് ഒക്കെ ഇത് കഴിക്കുന്ന ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഞാൻ എന്താ ഇതിപ്പോൾ ഏലക്കാപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഏലക്കാപ്പൊടിയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനകത്ത് ഡ്രൈ നട്ട്സൊക്കെ ഇടാം കേട്ടോ. പക്ഷേ ഞാൻ എപ്പോഴും ഇത് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ഏലക്കായ്ക്കകത്ത് ഒരല്പം പഞ്ചസാര കൂട്ടി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്, അതാണ് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തത്. അപ്പം എന്താ ഇത് കണ്ടില്ലേ, നമ്മുടെ പാനൊക്കെ വിട്ട് വരുന്ന ഒരു പരുവ്, അത് മതി. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് തണുത്ത് വരണം, അല്ലെങ്കിൽ കൈ പൊള്ളിപ്പോവില്ലേ. അപ്പോൾ ചെറുതായിട്ടൊന്ന് തണുത്ത് വരുമ്പോൾ നമുക്കിതൊന്ന് എടുത്ത് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഒരുവിധം തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കൈയൊക്കെ തൊടാൻ പറ്റുന്ന ഒരു ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ കയ്യിലേക്ക് ഒരു അല്പ ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് പുരട്ടി വെച്ചതിന് ശേഷം ഇതെടുത്തിട്ട് നമ്മൾക്ക് ഏത് ഷേപ്പിലാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഷേപ്പിൽ ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ലഡുവിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്.
അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് എൻ്റെ ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ലഡുവൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഞാൻ റെഡിയാക്കി ഒന്ന് എടുക്കട്ടെ. ഇതാ കണ്ടോ, ഇത്ര ലഡുവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതൊരു 8-9 ദിവസം നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ പുറത്ത് വെച്ചിരുന്നാൽ കേടാവാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അതിൽ കൂടുതൽ ദിവസം ഞാൻ വെച്ച് നോക്കിയിട്ടില്ല കേട്ടോ. ഇത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടാണെങ്കിൽ നമ്മൾക്ക് കുറേ കൂടുതൽ ദിവസങ്ങളിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ അഭിപ്രായം എന്നെ അറിയിക്കണേ. ഇതാ ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, ഹാർഡൊന്നും അല്ല. നമുക്ക് വായിലിട്ട് നന്നായിട്ട് അലിഞ്ഞ് ഇറങ്ങി കഴിക്കാവുന്നതാണ്. സൂപ്പറാണ് ഫ്രണ്ട്സ്, സൂപ്പർ. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് അടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.